ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 25-ാമത്തെ ദിവസത്തിലാണുള്ളത്. വിരാട് സ്വരൂപ വർണ്ണന എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. സർവം പുരുഷ ഏ വേദം ഭൂതം ഭാവ്യ ഭവച്ചയത് തേനേദമാവൃതം വിശ്വം വിതസ്തി മതി തിഷ്ഠതി പാദേഷു സർവഭൂതാനി പുംസസ്ഥിതി പദോ വിദു അമൃതം ക്ഷേമമഭയം ത്രിമൂർധ്നോദ്യായി മൂർധസു. ബ്രഹ്മാവ് തുടർന്നു, ആ വിശ്വപുരുഷനിൽ നിന്നാണ് സർവ സൃഷ്ടികളുമുണ്ടായത്. ശബ്ദിക്കാനും വർത്തമാനം പറയുവാനുമുള്ള അവയവങ്ങൾ അവൻ്റെ വായിൽ നിന്നും, സ്വാദറിയാനുള്ള കഴിവ് അവൻ്റെ നാവിൽ നിന്നും, പ്രാണവായുക്കളും വായുഘടകങ്ങളും അവൻ്റെ മൂക്കിൽ നിന്നും, എല്ലാ ഗന്ധങ്ങളും ഭക്ഷണധാന്യങ്ങളും സ്വർഗീയ വൈദ്യന്മാരും അവൻ്റെ ഘ്രാണശക്തിയിൽ നിന്നും, നിറങ്ങളും വെളിച്ചവും അവൻ്റെ ദൃശ്യശക്തിയിൽ നിന്നും, സ്വർഗവും സൂര്യനും അവൻ്റെ കണ്ണുകളിൽ നിന്നും, ദിക്കുദിശകൾ അവൻ്റെ ചെവികളിൽ നിന്നും, ആകാശവും ശബ്ദവും അവൻ്റെ കേൾവി ശക്തിയിൽ നിന്നും, എല്ലാത്തിൻ്റെയും സത്തും പ്രേമ സ്വഭാവവും അവൻ്റെ കൈകാലുകളിൽ നിന്നും, വായുവും എല്ലാവിധ ബലികർമ്മങ്ങളും അവൻ്റെ സ്പർശന ശക്തിയിൽ നിന്നും, മരങ്ങളും ചെടികളും അവൻ്റെ മുടിയിൽ നിന്നും, അവൻ്റെ മുടിജടയിൽ നിന്ന് മേഘങ്ങളും, താടിരോമങ്ങളിൽ നിന്നും ഇടിമിന്നലും, നഖങ്ങളിൽ നിന്നും പാരകളും ഇരുമ്പും, കൈകളിൽ നിന്നും കാവൽ മാലാഖമാരും, കാൽപാദങ്ങളിൽ നിന്നും അഭയവും. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളാണല്ലോ അഭയസ്ഥാനവും സംരക്ഷയും. പിന്നെ വെള്ളവും സന്താനോൽപാദനവും അവൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും, ലൈംഗികാസ്വാദനം അവൻ്റെ പ്രത്യുൽപാദന ശക്തിയിൽ നിന്നും, മരണത്തിൻ്റെ ദേവതയും വിസർജനവും അവൻ്റെ വിസർജനാവയവങ്ങളിൽ നിന്നും, എല്ലാ നശീകരണ ശക്തികളും നരകവും അവൻ്റെ ഗുദത്തിൽ നിന്നും, പരാജയം അധാർമികത തുടങ്ങിയ തമോ ശക്തികൾ അവൻ്റെ പുറത്തു നിന്നും, ചെറുതും വലുതുമായ നദികൾ അവൻ്റെ സിരകളിൽ നിന്നും, അവൻ്റെ എല്ലുകളിൽ നിന്നും, മലകളും സമുദ്രവും എല്ലാ ജീവജാലങ്ങളുടെയും തുടക്കവും അവസാനവും അവൻ്റെ ഉദരത്തിൽ നിന്നും, മനസ്സ് അവൻ്റെ ഹൃദയത്തിൽ നിന്നും, ധർമ്മവും എല്ലാ ദേവതകളും അവൻ്റെ ചിത്തത്തിൽ നിന്നും ഉണ്ടായി. ഇവ നിനക്കു ധ്യാനിക്കുവാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്കു പറയുന്നതാണ്. കാണപ്പെടുന്നതും പ്രകടിപ്പിക്കപ്പെടുന്നതുമായ എന്തും ആ ഭഗവാനെ ഓർമ്മിക്കുവാൻ ഉതകണം. നീയും ഞാനും ഈ മുനിമാരും ദേവതകളെല്ലാവരും അസുരരും മനുഷ്യരും മൃഗങ്ങളും സ്വർഗവാസികളും ചെടിവർഗങ്ങളും നക്ഷത്രങ്ങളും ഇടിമിന്നലും മേഘങ്ങളും എന്നു വേണ്ട ഈ വിശ്വം മുഴുവനും ഭൂത ഭാവി വർത്തമാനങ്ങളും ആ ഭഗവാൻ തന്നെയാണ്. ആർക്കും ആ മഹിമയെ അളക്കാൻ കഴിയില്ല തന്നെ. ഈ വിശ്വം അവിടുത്തെ പ്രകടിത രൂപത്തിൻ്റെ ഒരംശം മാത്രമത്രേ. ഇവിടെയാണ് സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾ നിവസിക്കുന്നത്. പക്ഷേ ചിരഞ്ജീവിത്വം, സംരക്ഷണം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവ മറ്റു ബോധതലങ്ങളിലാണു സ്ഥിതി ചെയ്യുന്നത്. അവ ഈ നശ്വര ലോകത്തിൽ നിന്നുമുയർന്ന അവസ്ഥയാണ്. ചിതറിക്കിടന്നപ്പോൾ ഈ ബോധതലങ്ങൾ ഉപയോഗപ്രദമായിരുന്നില്ല. ഭഗവൽ നിയോഗം ഇവയെ ഒന്നിച്ചു കൊണ്ടുവന്ന് വിശ്വപ്രകൃതിയെയും ഒറ്റപ്പെട്ട സൃഷ്ടികളെയും ഉണ്ടാക്കാനിടയായി. നാരദ, നിത്യബ്രഹ്മചാരികൾ, സന്യാസികൾ, അവധൂതർ ഇവർ ഉയർന്ന ബോധതലങ്ങളിലാണ് നിവസിക്കുന്നത്. എന്നാൽ ഗൃഹസ്ഥർ ഈ ജനന മരണ നിബന്ധമായ ലോകത്തിലും ജീവിക്കുന്നു. അവർ മരണം, സംരക്ഷണം, ഭയം എന്നിവയ്ക്ക് അടിമപ്പെട്ടുമാണിരിക്കുന്നത്. ഇതോടെ ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 25-ാം ദിവസത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.